ഹല്ലേലൂയാ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ഈ അനുഗ്രഹീതമായ സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഓൺലൈനിൽ കൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈ ആരാധനയിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ദൈവത്തെ ആരാധിപ്പാൻ ദൈവസനയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരാം നമ്മുടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് നിന്റെ മക്കളായ ഞങ്ങൾക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവേ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരായിരിക്കുന്നിടങ്ങളിൽ നിന്നെ ആരാധിപ്പാൻ നിന്നെ സ്തുതിപ്പാൻ ശക്തിയോടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ നിന്റെ കൃപ എല്ലാവരുടെ മേലും പകരണമേ ആരാധിപ്പാൻ ഞങ്ങളെ ശക്തീകരിച്ചാണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ആദ്യോടന്തം ഇരുത്തുമാറാകണമേ ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു എല്ലാത്തിലും നിന്റെ നാമം മഹത്വമെടുക്കുവാൻ ദൈവം സഹായിക്കണമേ യേശു ക്രിസ്തു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ തന്നെ പിതാവേ ആമേൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഗീതം പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം പരമപിതാവിന് സ്തുതി പാടാം ആ ഗീതം പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം സ്തോത്രം ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് ജീസസ് ആമേൻ ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് എല്ലാവർക്കും ദൈവത്തെ ആരാധിപ്പാൻ സ്നേഹിയട്ടെ സ്തോത്രം പരമപിതാവിന് സ്തുതി പാടാം അവൻ നല്ലോ ജീവനെ നൽകി അവൻ ജീവനെ നൽകിയവൻ പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു രോഗങ്ങളാകിയവും നീക്കിടുന്നു പരമപിതാവിനു സ്തുതി പാടാ അവനല്ലോ ജീവനെ നൽകിയവൻ പോ നമ്മെ മരിച്ചു അപകടവേളയിൽ പാലിച്ചവൻ വേളയിൽ പാലിച്ചവൻ ആഹാരപാനീയമേത്യമ ജീവന നൽകിയും പരമപിതാവിന് സ്തുതി പാടാ അവനല്ലോ ജീവന നൽകിയവൻ പരമപിതാവിന് സ്തുതി പാടാ അവനല്ലോ ജീവന നൽകിയവൻ അപകടവേളയിൽ പാലിച്ചവൻ മരിച്ചു അപകടവേളയിൽ പാലിച്ചവൻ ആഹാരപാനീയമേകിയവൻ നിത്യമ ജീവന നൽകി ജീവനെ നൽകിയവൻ പരമപിതാവിന് സ്തുതി
സൗഖ്യമാക്കുന്നവൻ ഒരിടനെ പോലെ നമ്മെ നോക്കിയവൻ സ്തോത്രം നമ്മെ തേടി വന്നവൻ ഹല്ലേലൂയ അമ്മയെ പോലെ നമ്മെ ഓമനിച്ചവൻ സ്തോത്രം ഹല്ലേലൂയ ഓ സ്തോത്രം 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 എത്ര പേർക്ക് ഹൃദയത്തിൽ സന്തോഷമുണ്ട് ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് ഹൃദയത്തിൽ സന്തോഷമുണ്ട് സന്തോഷമുള്ള ഹൃദയത്തോടെ സന്തോഷമുള്ള ഹൃദയത്തോടെ അവനെ സ്തുതിച്ചാൽ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ദൈവ പൈതലെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് വേണ്ടി അവൻ ഒരുക്കുന്നതായ ആ ഭവനത്തെ നമ്മളൊന്ന് കണ്ടേ എന്റെ കർത്താവ് എന്നെ ചേർക്കുവാൻ വേഗം വരുവാൻ പോവുകയാണ് സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും ഓ സ്വന്തം വീട്ടിൽ എന്നെ ചേർന്ന് ചേർക്കുവാൻ നമുക്ക് ഒരുമിച്ച് അഗീതം ഒന്ന് പാടാം എല്ലാവരുടെയും കരങ്ങൾ ഉയർത്തിക്കാൻ Glory to God. Oh Jesus, hallelujah. Amen, hallelujah. ദൈവത്തിനു സ്തോത്രം. Glory to God. Amen. Glory. Hallelujah. കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. സ്വർഗനാട്ടിലൻ നീ അന്തിതിടും സ്വന്തവി ിലെ
Glory to God. Mama kandane unna kandiduvan enda manam thudikkunu. Hallelujah. Deiva vaidale ende aashayirunu kathavade ullil avar aashayirunu nammal kartavinte sannadhil aayirikkugaya avante paadapadathil aayirikkugaya avane mahutthapaduthuvan avante sannadhil kadannu vannirikkugaya namukku avane angane mahutthapaduthuvanay kaliyunu. ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്, കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ജീവനുള്ള എന്റെ ദൈവത്തെ ആരാധിപ്പാൻ, എന്നെ വിടുവിക്കുന്ന എന്നെ രക്ഷിക്കുന്ന എന്റെ കർത്താവിനെ ആരാധിപ്പാൻ എനിക്ക് ലഭിച്ച ഭാഗ്യം. ഹല്ലേലൂയ. യേശുവിന്റെ അടിസ്ഥാനം. ഓ സ്തോത്രം സ്തോത്രം. എന്റെ ആശ്രയം അവനില്ല. ഹല്ലേലൂയ. യേശു എന്റെ അടിസ്ഥാനം, ആശ്രയമാവ് നീലത്രേ, അവൻ എന്നെ വഴി നടത്തും. അലയാതെ മാറു ഭൂമിയിൽ, അവൻ എന്നെ വഴി നടത്തും. അലയാതെ മാറു പ്രിയനാദി സുന്ദരൻ, പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ. എൻ്റെ പ്രിയനാദി സുന്ദരൻ, പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ. ലാസറിനെ ഉയർപ്പിച്ചവൻ, പാപികളെ വീണ്ടെടുത്തവൻ. ലാസറിനെ ഉയർപ്പിച്ചവൻ, പാപികളെ വീണ്ടെടുത്തവൻ. യേശു എൻ്റെ അടിസ്ഥാനം, ആശ്രയമാവനീലത്രേ, അവൻ എന്നെ വഴി നടത്തും. അലയാതെ മാറും വഴി നടത്തും. അലയാതെ മാറു ഭൂമിയിൽ, എൻ്റെ ദേശം ഇവിടെയല്ല, ഈ ലോകം ശാശ്വതമല്ല. എൻ്റെ ദേശം ഇവിടെയല്ല, ഈ ലോകം ശാശ്വതമല്ല. എനിക്കായിട്ടേശു നായകൻ, ഒരുക്കുന്നുണ്ടൊരു ഭവനം. എനിക്കായിട്ടേശു നായകൻ, ഒരുക്കുന്നുണ്ടൊരു ഭവനം. യേശു എൻ്റെ അടിസ്ഥാനം, ആശ്രയമാവൻ ആകാശ മണിയറയിൽ കാന്തനുമ വേളി കാഴിക്കും. മധ്യാകാശ മണിയറയിൽ കാന്തനുമ വേളി കാഴിക്കും.
വഴി നടത്തുന്ന അപ്പൻ നിന്നെ മുന്നോട്ട് നയിക്കുന്ന നിന്റെ ഈ കർത്താവ് സ്തോത്രം അവനോടുള്ള ഭക്തി വർദ്ധിക്കട്ടെ അവനോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞാട്ട് നമുക്ക് ഒരുമിച്ച് പറയാം അവൻ എന്നെ വഴി നടത്തും അവൻ എന്നെ ദൈവോത്സവമായി നടത്തും മക്കൾ നിന്നെ ആരാധിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം അവരുടെ മേൽ പകരണമേ ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ ബലത്തോടെ മുന്നേറുവാൻ ദൈവജനത്തെ നീ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം ആരുടെയെങ്കിലും ഹൃദയത്തിൽ നിരാശയോ സംശയമോ അസ്വസ്ഥതയോ ഉളവാകുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അതിൽ നിന്ന് പൂർണ്ണമായി ജയം വരിപ്പാൻ നിന്റെ ജനത്തെ നീ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം സമ്പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗം പ്രാർത്ഥനകേതനായി സ്തോത്രം എല്ലാ ജനത്തെയും നീ അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ പിതാവേ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ജാഗരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ സങ്കീർത്തന പ്രബോധന വായനയിലേക്ക് നമുക്ക് കടന്നു പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ സ്തോത്രം നമുക്ക് ഒരു സങ്കീർത്തനം വായിക്കുന്ന 34 സങ്കീർത്തനം Psalms 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചു.
യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ചു പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പായിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിൻ്റെ വചനത്തിൽ നാം കേൾക്കുന്നു. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അല്പസമയം വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നദ്ധിയിൽ നമുക്കായിരിക്കാം. ഇന്ന് പകൽക്കാലം സന്തോഷമുള്ള ഹൃദയത്തോടെ എത്ര പേർ ദൈവസന്നദ്ധിയിലായിരിക്കുന്നു? കഴിഞ്ഞ ഒരാഴ്ച തൊട്ട് കാലം മുഴുവൻ ദൈവം നമ്മെ സൂക്ഷിച്ചു, പരിപാലിച്ചു, ദൈവം നമ്മെ നടത്തി. ആമേൻ. നമ്മൾ കിടന്നുറങ്ങി, കർത്താവ് നമ്മെ താങ്ങുകൊണ്ട് നമ്മൾ ഉണർന്നുമിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ അവിടുടെയായി ദൈവസന്നദ്ധിയിൽ മുട്ടുമടക്കി ദൈവസന്നദ്ധിയിൽ കർത്താവിനെ ആരാധിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവവചനം ശ്രവിക്കുന്ന ദൈവമക്കളുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം സഹായിക്കും. നമ്മൾ വായിച്ച് കേൾക്കപ്പെട്ട സങ്കീർത്തന ഭാഗം അനുഗ്രഹീതമായ സങ്കീർത്തനമാണ്. അത് പിന്നെയും നമ്മൾ ധ്യാനിക്കുക. നീതിമാനോള്ള ബന്ധത്തിൽ ദൈവം നടത്തുന്ന വലിയ കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായി കഴിയുന്നു. ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന ദൈവ പൈതലെ, നീ ഒരിക്കലും നിരാശപ്പെട്ടുകൊണ്ടിരിക്കുവാനല്ല, സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവമക്കൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം, കർത്താവിൽ എപ്പോഴും ആനന്ദിക്കണം, കർത്താവിൽ എപ്പോഴും അങ്ങനെ സന്തോഷത്തോടെ മുന്നേറണം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കൊറോണ വൈറസിൻ്റെ ഭീതിയാൽ ഭൂമിയിലുള്ള ജനങ്ങളെല്ലാം ഭീതിയുടെ അനുഭവങ്ങളിലായിരിക്കുമ്പോൾ എങ്ങനെ സന്തോഷിപ്പാനായി കഴിയും? എങ്ങനെ ആനന്ദത്തോടെ കഴിയുവാനായി കഴിയും? പ്രിയപ്പെട്ടവർക്ക് തമ്മിൽ കാണുവാൻ കഴിയുന്നില്ല. മാതാപിതാക്കൾക്ക് തൻ്റെ മക്കളെ കാണുവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബന്ധങ്ങൾ ഉറപ്പിച്ച് തമ്മിൽ കണ്ട് ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് കഴിയുന്നില്ല. ആരെങ്കിലും ഒരാൾ ബന്ധുക്കൾ മരിച്ചാൽ അടക്കത്തിന് വരുന്നതിൽ വളരെ ബുദ്ധിമുട്ട്. അങ്ങനെ നിയന്ത്രണങ്ങളൊക്കെയും ഭൂമിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവ പൈതലെ, എന്നാൽ നീ കർത്താവിൽ വിശ്വസിച്ച് ദൈവ പൈതലായി ആയിരിക്കുന്ന ഇടങ്ങളിൽ മുന്നേറുമ്പോൾ ഈ ലോകത്തിലെ ആമിൻ സാഹചര്യങ്ങളുടെ അവസ്ഥയിലൂടെ കടന്നു വരുന്ന ദുഃഖങ്ങൾക്കൊന്നും നിന്നെ തളർത്തുവാൻ കഴിയാതെ നീ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ദൈവ പൈതലെങ്കിൽ നിന്നെ ശക്തിയോടെ സന്തോഷത്തോടെ അവൻ നടത്തും. ജയിലറയ്ക്കുള്ളിലും ആമീൻ അങ്ങനെയുള്ള കഷ്ടതയുടെ അനുഭവങ്ങളിലായിരിക്കുമ്പോഴും പൗലോസൻ എപ്പോഴും പറയുവാനുള്ള ഒന്നതാണ്, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. നമ്മൾ കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് മുന്നേറുവാൻ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അല്പസമയം ദൈവവചനത്തിൽ കൂടെ ആമേൻ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളം ഒന്ന് കത്തുവാനിടയായി മാറണം. ഒരു ജയജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് പ്രഭാതം വരുവാനിടയായി മാറണം. സാഹചര്യങ്ങളെ കണ്ട് പിറുപിറുക്കുവാനല്ല, ഈ സാഹചര്യങ്ങളെ കണ്ട് ദൈവം നമ്മോട് എന്താണ് ആവശ്യപ്പെടുന്നത്, കർത്താവ് ഈ കാലത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്, അപ്പോസ്തോലന്മാർ എന്താണ് ഈ കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ശക്തിയോടെ മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ഈ പ്രഭാതം ശരണപ്പെടാം. ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഇന്ന് ഈ പകൽക്കാലം ദൈവമക്കൾ അവിടെയായിട്ടായിരിക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം, നമ്മെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടി, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ശോധന ചെയ്യേണ്ടത്, നമ്മൾ പരീക്ഷിക്കേണ്ടത്?
നമുക്ക് അല്പമായി ചില കാര്യങ്ങൾ ചിന്തിച്ച് വേഗത്തിൽ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാം. 2 കൊരിന്ത്യർ 13:5 നമുക്ക് ദൈവസ്ഥനത്തിൽ ഒന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരിയിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ. ഒരു മുന്നറിയിപ്പ് പോലെ ഈ അധ്യായത്തിൽ ആമേൻ ചില കാര്യങ്ങൾ അപ്പോസ്തലൻ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നതായി കാണുവാനായി കഴിയും. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒന്ന് ശോധന ചെയ്യുക. എന്താണ് ശോധന ചെയ്യേണ്ടത്? സ്തോത്രം. നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? ഇന്ന് പ്രഭാതത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലെ, നീ വിശ്വാസത്തോടെയാണോ ദൈവത്തെ ആരാധിക്കുന്നത്? ക്രിസ്തു യേശുവിനെ നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ പിതാവിനെ നീ ദൈവത്തെ അങ്ങനെ മഹത്വപ്പെടുത്തുന്നത് വിശ്വാസത്താലാണോ? നിന്റെ പ്രാർത്ഥന വിശ്വാസത്താലാണോ? ആമേൻ. ദൈവോദനം അനുശാസിക്കുന്നത് പോലെ വിശ്വാസത്തോടുകൂടെ ഈ പ്രഭാതത്തിൽ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നിന്റെ അടുത്തേക്ക് വരികയാണ്. സ്തോത്രം. നീ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വിശ്വാസത്തോടെയാണോ നീ ആയിരിക്കുന്നത്? പൗലോസ് പറയുകയാണ്, ഒരു ടെസ്റ്റ് നീ ചെയ്തേ. ആമേൻ. നീ നിന്നെ തന്നെ ഒന്ന് പരിശോധിച്ചേ. നീ നിന്നെ തന്നെ ഒന്ന് മാറ്റുരച്ച് നോക്കിക്കേ. ഒരു തീർപ്പ് നിന്നിൽ തന്നെ നീ ഒന്ന് വരുത്തിക്കേ. ആ, ഞാൻ വിശ്വാസത്തോടെയാണ് എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത്. ആമേൻ. സ്തോത്രം. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തേ. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്തേ. ഇംഗ്ലീഷിൽ ടെസ്റ്റ്, എക്സാമിൻ എന്ന രണ്ട് പദം അവിടെ കാണുവാനായി കഴിയുന്നു. ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി നീ ഒന്ന് പരിശോധിക്കുക, നന്നായി നീ ഒന്ന് മാറ്റുരച്ച് നോക്കുക. സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. എക്സാം എന്ന് പറഞ്ഞാൽ നീ ഒരു സൂക്ഷ്മ പരിശോധന നടത്തുക. ആമേൻ. ഒരു സൂക്ഷ്മമായി നീ നിന്നെ തന്നെ ഒന്ന് അപഗ്രഥിച്ച് പഠിക്കുക. ആമേൻ. ഒന്ന് ആരാഞ്ഞ് നോക്കുക. എന്താണ് എൻ്റെ ജീവിതം വിശ്വാസത്തോടെയാണോ നയിക്കുന്നത്? ഈ പ്രശ്ന, ആമേൻ, നിബിഡമായ ലോകത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ അതിലനുസരിച്ചാണോ എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് പോകുന്നത്? ആമേൻ. പിറുപിറുപ്പുകളും പലവിധമായ ചിന്തകളും വിചാരങ്ങളും ഈ കാലഘട്ടത്തിൽ നിന്നെ ഭരിക്കാം. എന്നാൽ ഇതിൻ്റെ നടുവിൽ എൻ്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം നിൻ്റെ അകത്തളത്തിലുണ്ടോ? ആമേൻ. ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ നിൻ്റെ അകത്തളത്തിൽ ഈ ഒരു വിശ്വാസം ശക്തമായിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ഹല്ലേലൂയ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളിൽ തന്നെ ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടേണ്ടത് എന്തിനാണ്? ദൈവവൈതലേ, എന്തിനാണ് നീ ഭയപ്പെടേണ്ടത്? കർത്താവ് നമ്മോട് പറഞ്ഞെന്നറിയാമോ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. ഈ പ്രശ്ന നിബിഡമായ സമയങ്ങളിൽ ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ ചോദിക്കും, എനിക്കെന്തുകൊണ്ട് കൊറോണ വന്നു? എന്നാൽ ചോദിക്കും, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെയുള്ള കഷ്ടത വന്നു? ആമേൻ. പൈസ എൻ്റെ കയ്യിലില്ല. ആമേൻ. ഡൽഹിയിലെ അനുഭവം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇവിടെ അനേകര്, ആമേൻ, സ്തോത്രം, പ്രശ്നത്തിലും പ്രതികൂലത്തിലുമായിരിക്കുന്നു. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പ്രശ്നമുണ്ട്, പ്രതികൂലമുണ്ട്, നമുക്കറിയാം. അവിടെയായി ബുദ്ധിമുട്ടുകളുണ്ട്. ആമേൻ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു കർത്താവിൻ്റെ ദാസൻ ഫോൺ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു, ദൈവദാസനെ, ആമേൻ, വാട കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സ്തോത്രം, വീട്ടുകാർ ഞങ്ങളെ ഇറക്കി വിടുകയാണ്, എത്രയും വേഗം വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആമേൻ. ഭക്ഷണം കഴിക്കുവാനില്ല. അനേകർക്ക് ജോലി നഷ്ടപ്പെട്ടു. അനേകർ ശാരീരികമായ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. യാത്ര ചെയ്യുവാൻ കഴിയില്ല. ന്യൂസിൽ കൂടെ, ആമേൻ, വിവിധ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ പരിതാപകരമായ അവസ്ഥകൾ. ലോകത്തിനൊന്നും ചെയ്യുവാൻ കഴിയാതെ വണ്ണം, ഇതൊന്നും കൺട്രോൾ ചെയ്യുവാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്ന ഒരവസ്ഥ. എന്നാൽ ഇതിൻ്റെ നടുവിൽ യേശു ക്രിസ്തു നിന്നിലുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ വചനപ്രകാരം വിശ്വാസത്തോടെ നീ ഒരു ജീവിതം നയിക്കുന്ന ദൈവവിതലെങ്കിൽ, ആമേൻ, ഈ കാറ്റിൻ്റെ ആഞ്ഞടിയിൽ, ഈ തിരമാലയുടെ ആഞ്ഞടിയിൽ നീ തകർന്നു പോകുകയില്ല. നീ ശക്തിയോടെ മുന്നോട്ട് പോകും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവിതലേ, ആമേൻ, ഭാരപ്പെടേണ്ട. ആമേൻ. ക്രിസ്തുവിലുള്ള നിന്റെ വിശ്വാസം എത്രത്തോളം ശക്തമായിട്ടിരിക്കുന്നു എന്നുള്ളത് നീ നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. നീ നിന്നെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. നീ നിന്നെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഹല്ലേലൂയ. അങ്ങനെ പരിശോധിച്ചുകൊണ്ട് നീ ശക്തിയോടെ ദൈവകരങ്ങളിൽ, ആമേൻ, ആയിരിക്കുന്ന അനുഭവമെങ്കിൽ
മറ്റുള്ളവരെയും നിനക്ക് ബലപ്പെടുത്തുവാനായി കഴിയും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ദൈവജനത്തെ ദൈവം അങ്ങനെ ശക്തീകരിക്കട്ടെ. എന്നാൽ ആമേൻ. പലപ്പോഴും ഈ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ കൂടെ വെളിപ്പെടുവാൻ കഴിയാതെ വണ്ണം നമ്മെ പുറകോട്ട് തളർത്തുന്നത് എന്താണ്? ആമേൻ. സ്തോത്രം. നമ്മെ പുറകോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന കാര്യാദികൾ എന്താണ്? ദൈവവേദനയിലെ നമ്മൾ പാപത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പാപത്തിൻ്റെ ഹല്ലേലൂയ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, പാപത്തെക്കുറിച്ചുള്ള ഉപദേശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഹാമറ്റോളജിയെക്കുറിച്ച് പഠിക്കുമ്പോൾ, പാപമാണല്ലോ എല്ലാത്തിൻ്റെയും മൂലകാരണം, എല്ലാ ദുരിതത്തിൻ്റെയും മൂലകാരണം. മരണം ഈ ഭൂമിയിൽ വന്നത് എങ്ങനെയാ? പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ. പാപം എന്ന് പറയുന്നത് എന്താണ്? പാപത്തെക്കുറിച്ച് ഇന്ന് പകൽക്കാലം ഡീപ്പായിട്ടൊരു സ്റ്റഡിയിൽ അങ്ങനെ പോകുവാനുള്ള ഒരു സമയത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. അല്പമായി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ നിർത്തുവാനായി താല്പര്യപ്പെടുകയാണ്. സിൻ അല്ലെങ്കിൽ പാപമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിയമത്തെ നീ അനുസരിക്കാതിരിക്കുന്നത് പാപമാണ്. ദൈവം പറഞ്ഞ കൽപ്പനകൾ, ദൈവം പറഞ്ഞ മുന്നറിയിപ്പുകൾ, ദൈവം പറഞ്ഞ വാക്കുകൾ, ദൈവം പറഞ്ഞതായ വാഗ്ദത്തങ്ങൾ, അതിൻ്റെ മേൽ വിശ്വാസത്തോടെ ദൈവവചനപ്രകാരം നീ പ്രതികരിക്കാതെ, വിശ്വസിക്കാതെ, അനുസരിക്കാതെ അങ്ങനെ മുന്നോട്ട് പോയാൽ അത് പാപമാണ്. എല്ലാ അനുസരണക്കേടും ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ. ആമേൻ. അതുപോലെ നീ അനുസരിക്കാതെ കടന്നു പോയാൽ അത് പാപമാണ്. സിൻ, ഡിസൊബീഡിയൻസ് ഓഫ് ഗോഡ്സ് ലോ. ആമേൻ. ദൈവത്തിൻ്റെ നിയമം അനുസരിക്കാതിരിക്കുന്നത് പാപമാണ്. ആമേൻ. ഭാര്യയോടുള്ള ബന്ധത്തിൽ, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവ് അപ്പോസ്തോലന്മാർ ഉറപ്പിച്ച് നമ്മളോട് പറയുന്ന കൽപ്പനകളും നിയമങ്ങളുമുണ്ട്. അത് നീ എത്രത്തോളം പാലിക്കുന്നു, അതെത്രത്തോളം നീ അനുസരിക്കുന്നു. ആമേൻ. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോസ്തോലനായിരിക്കുന്ന യോഹന്നാൻ തൻ്റെ ഒന്നാം ലേഖനത്തിൽ കൂടെ, രണ്ടാം ലേഖനത്തിൽ കൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് അനീതിയും പാപം തന്നെ, ഏത് ലംഘനവും പാപം തന്നെ. അങ്ങനെ പാപം പല മനുഷ്യരിലും ഇങ്ങനെ ആമേൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു ജയജീവിതം നയിപ്പാനായിട്ട് കഴിയുന്നില്ല. ഒരു ജയജീവിതം ശക്തിയുടെ മുന്നേറ്റ് നയിക്കുവാൻ കഴിയുന്നില്ല. ഈ പ്രഭാതത്തിൽ പാപത്തെ പൂർണ്ണമായി നമുക്ക് വിട്ടുകളയാം. എന്താണ് പാപം? ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ അനുസരിക്കാതെ ഇരിക്കുന്നത്. തിരുവചനം നമ്മെ എങ്ങനെ പഠിപ്പിക്കുന്നു? ഏദൻ പൂങ്കാവനത്തിൽ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് നിൽക്കുവാൻ കഴിയാതെ വന്ന ആദം ദമ്പതിമാരിലൂടെ തലമുറ തലമുറമായി കൈമാറി വരുന്ന ആമേൻ ചിട്ടഫലങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പാപത്തിൻ്റെ ശമ്പളമായ മരണം, ആമേൻ, നാശത്തിലേക്ക് നിന്നെ നയിക്കുന്നതായ പാപം. പാപമാണല്ലോ ഈ ലോകത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. ഇന്ന് പകൽക്കാലം ഈ പാപത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഈ പാപത്തിൽ നിന്നെ ആര് രക്ഷിക്കും? സ്തോത്രം. ദൈവവേദനയിലെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് തൻ്റെ പിതാവ് അയച്ചത് നമ്മെ ഈ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനാ. യോഹന്നാൻ്റെ സുവിശേഷം 3:16 വ്യക്തമായി പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആമേൻ ദൈവനെ നൽകുവാൻ തക്കോണ ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. നിത്യജീവൻ നൽകുവാൻ ഈ കൊറോണ വൈറസിൽ നിന്ന് മാത്രം ഒരു വിടുതലല്ല, പിന്നെയോ നിത്യജീവൻ നിനക്ക് തരുവാനാ. നിത്യജീവങ്ങളിലേക്ക് വിളിക്കപ്പെട്ട നീ, അവൻ്റെ രാജ്യത്തിനും അവൻ്റെ മഹത്വത്തിനും വിളിക്കപ്പെട്ടിരിക്കുന്ന നീ, അതിന് യോഗ്യമായ രീതിയിൽ നടക്കുമ്പോൾ ഒരു ദുഷ്ടശക്തിക്കും നിന്നെ തകർക്കുവാൻ കഴിയില്ല. ഇന്ന് പകൽക്കാലം സ്തോത്രം, അങ്ങനെ യോഗ്യതയോടെ മുന്നേറുവാൻ നമുക്കൊന്നേൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. പാപം, അനുസരണക്കേട്, ഹല്ലേലൂയ, ഇതൊക്കെയും പാപമാണ്. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ പിതാവ് മാതാവ് പറയുന്നത് പോലെ വചനപ്രകാരം എൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പേരൻസിനെ എനിക്ക് അനുസരിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്കൊന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാം. സ്തോത്രം. ദൈവവേദനയിലെ ഗ്ലോറി ടു ഗോഡ്. പലപ്പോഴും സ്തോത്രം നമ്മുടെ കുടുംബജീവിതത്തിൽ, പലപ്പോഴും നമ്മുടെ ആമേൻ സാമൂഹ്യ ജീവിതത്തിൽ ആമേൻ ദൈവത്തിൻ്റെ വചനപ്രകാരം സ്റ്റെപ്പ് വെച്ച് മുന്നേറുവാൻ കഴിയാതെ ഇരിക്കുന്നതായ ഒരു പരാജയമുണ്ട്. ഇന്ന് പകൽക്കാലം നീ മടങ്ങി വാ. കള്ളം പറയുന്നത് പാപമാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ പല സാഹചര്യങ്ങളിൽ നീ ആലലിയ ഭയം കൂടാതെ കള്ളം പറയുന്നു, പോഷ്കു പറയുന്നു. ആ പോസ്കു പറയുന്നതായ കള്ളം പറയുന്നതായ ഭാര്യയോട് നീ കള്ളം പറയുന്നു, ഭർത്താവിനോട് നീ കള്ളം പറയുന്നു, നിന്റെ ആലയിലെ പാസ്റ്ററോട് നീ കള്ളം പറയുന്നു, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് കള്ളം പറയുന്നു, കുഞ്ഞുങ്ങൾ പേരൻസിനോട് കള്ളം പറയുന്നു. ഇങ്ങനെ കള്ളവും പലവിധമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു വരുന്നതൊക്കെ പാപമാണ്.
ഈ പാപം ഹല്ലേലൂയ ചെയ്തു വരുന്നതുകൊണ്ട് പലപ്പോഴും വിജയകരമായ ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ കഴിയാതെ വരുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് വ്യക്തതയോടുകൂടെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ആമേൻ. സ്തോത്രം. വ്യക്തതയോടുകൂടെ സമർപ്പിച്ചു കൊടുക്കാം. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപം. ആമേൻ. സംശയ വിചാരങ്ങളോടെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാതെ വരുന്നതെല്ലാം പാപം. നിന്റെ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയാണോ? നിന്റെ കൊടുക്ക വാങ്ങലുകൾ, കഴിപ്പ്, കുടിപ്പ്, നിന്റെ ജീവിതത്തിന്റെ ഈ ലോകത്തിലെ സ്റ്റെപ്പ് ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണോ? വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമായിട്ട് വരികയാണ്. അങ്ങനെ പല കാര്യങ്ങളിൽ പിടഞ്ഞ് കാലിൽ ഇങ്ങനെ കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം നീ പുറത്തു വരുവാൻ നീ നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുക, നിന്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യുക. സ്തോത്രം. ദൈവസന്നദ്ധിയിൽ അങ്ങനെ സമർപ്പിച്ചു പോകുന്ന ദൈവഭക്തനു വേണ്ടി ദൈവം എന്താണ് ചെയ്യുന്നത് നമുക്കറിയാം. ദൈവ ഹല്ലേലൂയ മക്കൾക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു ക്രിസ്തു മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിച്ച് അങ്ങനെ ആഴമേറിയ സമർപ്പണത്തോടെ മുന്നേറുന്ന തൻ്റെ ജനത്തിനു വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷവാദം ചെയ്യുന്നു. യേശു ക്രിസ്തു നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് നിനക്കൊരു ജയജീവിതമുണ്ട് ദൈവ പൈതലേ. സ്തോത്രം. ആമേൻ. ആരും നിനക്ക് വേണ്ടി കരുതുവാനില്ലെങ്കിലും സ്വർഗത്തിലെ അപ്പൻ നിനക്ക് വേണ്ടി കരുതുന്നുണ്ട്. യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് തന്നിൽ ആശ്രയിച്ച് വിശ്വാസമർപ്പിച്ച് ശക്തിയോടെ മുന്നോട്ട് പോകുന്ന ദൈവത്തിന് വേണ്ടി പിതാവിൻ്റെ അടുത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയും തിരുവചനത്തിൽ കൂടെ നമ്മൾ കാണുകയാണ്. അങ്ങനെയെങ്കിൽ അതിന്മേലൊരു ഉറപ്പുള്ളവരായി നമുക്ക് മുന്നേറാം. ഉറപ്പെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളിന്മേൽ യാതൊരു സംശയവും ഉണ്ടാകരുത്. ഇന്ന് ഭൂമിയിൽ നമ്മൾ ആമേൻ പലവിധത്തിലുള്ള ഉപദേശ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ആരാധനയുള്ള ബന്ധത്തിലുള്ള ഉപദേശത്തിൽ, പലവിധത്തിലുള്ള ഉപദേശത്തിൽ സംശയങ്ങളും ആമേൻ വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതിനെയൊക്കെ മാറ്റിവെച്ച് ആമേൻ കുരുടൻ പറഞ്ഞതുപോലെ ഞാൻ ഒന്നറിയുന്നു, ആമേൻ അവൻ എന്നെ സൗഖ്യമാക്കി, എനിക്കവൻ കാഴ്ച തന്നു, നേരത്തെ ഞാൻ ഇരുളിലായിരുന്നു, അന്ധനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ കാണുന്നു, വ്യക്തതയോടെ എൻ്റെ കർത്താവിൽ അങ്ങനെ ശക്തിയോടെ മുന്നേറുന്ന ഒരു ആത്മീയ അനുഭവം ദൈവമക്കളെ നമുക്ക് പ്രാപിച്ചെടുക്കാം. യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷം എഴുതുമ്പോൾ വളരെ ഉറപ്പോടാണ് താൻ അതെഴുതി നമ്മെ പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്താണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്? ഒന്നാം അധ്യായം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഹല്ലേലൂയ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. കണ്ടോ, യേശു ക്രിസ്തുവിനെ കുറിച്ച് ആദി മുതലുള്ളത് ആ വെളിപ്പാടിൻ്റെ ആ ശക്തിയുത്തമുള്ള ഉറപ്പ് കണ്ടോ. അവൻ ആരാണെന്ന് നന്നായി എനിക്കറിയാം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ സുവിശേഷം യോഹന്നാൻ ശക്തമായി എഴുതുമ്പോൾ യാതൊരു സംശയം അതിനകത്തില്ല. ആമേൻ. അപ്പോസ്തലൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ അവന് മുൻപായി വഴിയൊരുക്കുവാൻ അവൻ വന്നവനാണ്. ആ ഉറപ്പിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഈ സ്നാപ യോഹന്നാൻ യേശുവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന ആ ശബ്ദം ഞാനാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു, എൻ്റെ ശബ്ദം ഞാനാണ്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിലേ, നീ ആമേൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു, ക്രിസ്തുവിനെ ആരാധിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ വചനപ്രകാരം ജീവിക്കുന്നു എന്നുള്ള ഉറപ്പോടുകൂടെ ഈ കാലഘട്ടത്തിൽ നിൽക്കുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ പലപ്പോഴും യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. ശക്തിയുത്തം, ഇത്ര ഉറപ്പും ധൈര്യമുള്ളവനായി മുന്നോട്ട് പോയ യോഹന്നാനെ തിളച്ച എണ്ണയ്ക്കകത്തെടുത്ത് ഇട്ട് കളഞ്ഞു. ആമേൻ. ആ കാലഘട്ടത്തിലെ ശിക്ഷാരീതികളുടെ രീതിയിൽ യോഹന്നാനെ പിടിച്ച് തിളച്ച എണ്ണയ്ക്കകത്ത് കുട്ടകത്തിനകത്ത് ഇട്ടുവെന്ന് ചരിത്രത്തിൽ കാണുന്നു. എന്നാൽ തിളച്ച എണ്ണയ്ക്ക് ആ കുട്ടകത്തിനകത്ത് കിടന്ന്, തിളച്ച് വരുന്ന എണ്ണയ്ക്കകത്ത് കിടന്ന് പൊരിഞ്ഞ് ആമേൻ അവിടെ നശിച്ചു പോകുവാൻ ദൈവം യോഹന്നാനെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ആ എണ്ണയ്ക്കകത്തു നിന്ന് അവൻ്റെ ഒരു രോമം പോലും കരിയാതെ വണ്ണം അവൻ പുറത്തു വന്ന ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് തീർന്നില്ല. അതിനുശേഷം പത്മോസ് എന്ന ദ്വീപിലേക്ക് അവനെ നാടുകടത്തി. യേശു ക്രിസ്തു മൂലം, ആമേൻ, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിമിത്തം ആമേൻ അവൻ ഈ കഷ്ടത അനുഭവിച്ച് പത്മോസ് ദ്വീപിലേക്ക് കടന്നുപോയി. പത്മോസ് ദ്വീപിൽ കടന്നു എന്ന് അവൻ അവിടെ കിടക്കുമ്പോൾ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ്, വല്ലാത്തൊരവസ്ഥയാണ്. എന്നാൽ ആമേൻ അവൻ അവിടെ ഒരു ശബ്ദം കേൾക്കുകയാ, യോഹന്നാനേ എന്നൊരു വിളി.
അവൻ്റെ കാതുകളിലേക്ക് വന്നു. എന്നിട്ട് എന്താ പറയുന്നേ? യോഹന്നാനേ, ആമേൻ, സംശയിക്കാതെ എന്നിൽ വിശ്വസിച്ച് എൻ്റെ വചനപ്രകാരം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കൽപ്പനപ്രകാരം ജീവിക്കുന്ന നിനക്ക് ആമേൻ സ്തോത്രം, ഞാനറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. തുളച്ച എണ്ണയ്ക്ക് നിന്നെ ഹാലേലിയ നശിപ്പിക്കുവാൻ കഴിയില്ല. ഈ പത്മോസ് ദ്വീപിനകത്ത് നിന്ന് നിന്നെ തകർത്ത് കളയുവാൻ ഈ ശക്തികൾക്ക് കഴിയില്ല. സ്തോത്രം. ഓ, കഴിഞ്ഞ നാളുകളിൽ കണ്ടതുപോലെ അല്ല അവനിപ്പോൾ യേശുവിനെ കാണുന്നത്. തേജസ്കരിക്കപ്പെട്ട യേശുവിനെ അവൻ കാണുകയാണ്. യേശുവിനെ എങ്ങനെയാണ് കാണുന്നത്? യോഹന്നാന്റെ വെളിപ്പാട് ഒന്നാം അധ്യായം മുതൽ പഠിച്ചു വരുമ്പോൾ അവരേശു ക്രിസ്തുവിനെ കുറിച്ച് വർണ്ണിക്കുന്നത് കണ്ടോ? ഉറപ്പും ധൈര്യമുള്ളവനായി ക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നേറുന്ന ദൈവ പൈതലെ, ഈ കാലഘട്ടത്തിൽ നീ പല സംശയങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പോകാതെ ശക്തിയുത്തം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് അറിയാതെ ഒന്നുമില്ല, ആമേൻ സ്തോത്രം, ഞാൻ ഈ ഭൂമിയിൽ ആമേൻ ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ കർത്താവിന് വേണ്ടിയാണ്, എൻ്റെ കർത്താവുമോട് കൂടെയാണ്, അങ്ങനെയുള്ള അവിശ്വാസത്തിൽ നീ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നേറിയാൽ ആമേൻ നിനക്ക് തീർച്ചയായിട്ടും ജയജീവിതമുണ്ട്. കാരണം അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. നിൻ്റെ ജയത്തിനു വേണ്ടി ആമേൻ, നിൻ്റെ വിടുതലിനു വേണ്ടി ആമേൻ. എന്നാൽ ശത്രു നിന്നെ ശക്തിയുത്തം ഹാലേലുയ തകർത്ത് കളയുവാനായി തൻ്റെ പ്രവൃത്തികളോടെ വരും. എന്നാൽ സ്തോത്രം, നീ നിൻ്റെ ജീവിതം പിന്നെയും ദൈവത്തിൽ ആഴമായി സമർപ്പിച്ചു കൊടുക്കുക. ഹാലേലുയ സ്തോത്രം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് നമ്മെ തടഞ്ഞ്, പാപത്തിലകപ്പെട്ടു പോകാതെ ഒരു ജയജീവിതം നയിക്കുന്ന പ്രക്രിയ, അല്ലെങ്കിൽ അതിൻ്റെ വിഷയം നമ്മൾ വചനപ്രകാരം പഠിക്കുമ്പോൾ, ഒന്ന്, ദൈവവചനം. ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവത്തിലാണ് നീ എങ്കിൽ നിന്നെ ഒരു ദുഷ്ടശക്തിക്കും ഒരു പാപത്തിനും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ചിലർ പറയും, അയ്യോ ഇതെൻ്റെ സാഹചര്യമാണ്, ഇതെൻ്റെ ഒരു അവസ്ഥയാണ്, ഓ ഞാൻ കള്ളം പറയേണ്ട ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പാപം ചെയ്യേണ്ട അവസ്ഥയാണ്, ആമേൻ എന്നൊക്കെ പറഞ്ഞ് പാപം അങ്ങ് ചെയ്യുകയാ, കള്ളം അങ്ങ് പറയുകയാ, അല്ലെങ്കിൽ തെറ്റുകൾ അങ്ങനെ ചെയ്യുകയാ, അനുസരണക്കേടുകൾ കാണിക്കുകയാ. എന്നാൽ സ്തോത്രം, ദൈവവചന ഉള്ളിലുള്ള ഒരു ദൈവ പൈതൽ അങ്ങനെ പാപം ചെയ്യുവാൻ കഴിയില്ല. സ്തോത്രം. പാപം ചെയ്യുവാനുള്ള സാഹചര്യം എത്ര ശക്തിയുത്തം യോസേഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവൻ പാപം ചെയ്യാതെ അവൻ അവിടെ നിന്ന് വിട്ടോടുകയാണ്. സ്തോത്രം. ദൈവവചനം നിന്റെ ഉള്ളത്തിലുണ്ടെങ്കിൽ നിന്റെ കാലുകൾക്കതൊരു പ്രകാശമായി, ദൈവമായി നിന്നെ ശക്തിയുത്തം മുന്നോട്ട് നയിക്കും. അപ്പോൾ ഒന്ന്, ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നീ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്നെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനം. ദൈവവചനം നിന്റെ ഉള്ളിൽ നീ സംഗ്രഹിച്ചു വെക്കുക. ഓരോ ദിവസവും ഹാലേലുയ ദൈവജനം ധ്യാനിക്കുക. ഇന്നത്തെ തലമുറ ദൈവജനം ധ്യാനിക്കാതെ മൊബൈലിനകത്തും ഇൻ്റർനെറ്റിനകത്തും ഫേസ്ബുക്കിനകത്തും പലതും കണ്ടും അങ്ങനെ ദൈവവചനം ധ്യാനിക്കാതെയോ അതിലേക്ക് കണ്ണുവെക്കാതെയോ അങ്ങനെ വിശ്വാസ ജീവിതത്തെ അലക്ഷ്യമാക്കി പോകുന്നവനെ പിശാച് പിടിക്കും. എന്നാൽ ദൈവവചനത്തെ നീ മുറുകെ പിടിച്ച്, അവൻ്റെ വാക്കുകൾ കൽപ്പനകൾ മുറുകെ പിടിച്ച് നീ അങ്ങനെ മുന്നേറിയാൽ പിശാചിന് നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പാപത്തിൻ്റെ മേൽ നിനക്ക് ജയം വരും. രണ്ട്, സ്തോത്രം. നമ്മെ പാപം ചെയ്യാതെ ഇരിക്കുന്ന, തടയുന്നതായത് എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത. സ്തോത്രം. യോഹന്നാൻ്റെ ആമേ സുവിശേഷം 17:15 നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹാലേലുയ. എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു, പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ രണ്ട്, യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത, അവൻ്റെ ഹാലേലുയ, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് പാപത്തിൻ്റെ മേൽ ജയത്തോടെ മുന്നേറുവാനായി കഴിയും. മൂന്ന്, നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ. ആമേൻ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് നിന്റെ ജീവിതം നയിക്കുന്നതെങ്കിൽ നിനക്ക് പാപത്തിൻ്റെ മേൽ ജയമുണ്ട്. ദൈവ പൈതലെ, അങ്ങനെ ഒരു ജയജീവിതം വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ ഈ പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ, വിശ്വാസത്തോടെ ഇങ്ങനെ ദൈവസന്നിധിയിൽ വചനപ്രകാരം ജീവിക്കുന്നുവോ, ആമേൻ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട്, നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ട്, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തു കളയാം, കൂടെ കൂടെ കള്ളം പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റിക്കളയാം, ദൈവജനം അനുസരിക്കാതെ ഇരിക്കുന്നതായ അനുഭവം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് മാറ്റിക്കളയാം. നീ രക്ഷിക്കപ്പെട്ടവനാണ്, ആമേൻ. എന്നാൽ നീ സ്നാനപ്പെട്ടില്ല
എന്നാൽ ഈ ദിവസങ്ങളിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നീ സ്നാനപ്പെടുവാൻ അവൻ്റെ കൽപ്പന അനുസരിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്തോത്രം. സ്നാനപ്പെട്ട ജീവിതങ്ങൾ, ആമേൻ, വിശ്വാസത്തിൽ ധൈര്യത്തോടെ അങ്ങനെ മുന്നേറുവാൻ കഴിയാതെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ആമേൻ നീ കള്ളം പറയുകയും ആമേൻ നീ പലത് ചെയ്യുകയും ചെയ്ത് അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ നീ അതിനെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം മടങ്ങി വന്നിട്ട് പറ, കർത്താവേ ഞാൻ മടങ്ങി വരുന്നു, നിൻ്റെ സന്നിധിയിൽ ഞാനിതാ സമർപ്പിക്കുന്നു. അങ്ങനെ ഒരു മടങ്ങി വരവിനായി നീ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്തോത്രം. അങ്ങനെയെങ്കിൽ നിനക്കൊരു ജയജീവിതം സ്വർഗത്തിലെ അപ്പൻ തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്തോത്രം, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. നീ വിശ്വാസത്തിലിരിക്കുന്നുവോ? ആമേൻ. യേശു ക്രിസ്തു നിന്നിലുണ്ടോ? നീ ഒന്ന് ശോധന ചെയ്തേ. യേശു ക്രിസ്തു നിന്നിലുണ്ടെങ്കിൽ നിനക്ക് കോപത്തെ ജയിക്കുവാനായി കഴിയും. യേശു ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ ആമേൻ നിനക്ക് എളിമയോടെ ജീവിതം നയിക്കുവാനായി കഴിയും. ഞാൻ എന്നുള്ള മനോഭാവം നിന്നിൽ നിന്ന് വിട്ടുപോകും. ദൈവവൈദലെ, ദൈവദാസന്മാരെ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ കൂട്ടായ്മയിൽ പാവപ്പെട്ടവനും പണക്കാരനുമുണ്ട്. പാവപ്പെട്ടവനും പണക്കാരനും എന്നുള്ള വേറൃത്യം നീ കാണിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ആ ബലഹീനനായവനെ ചേർത്ത് പിടിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ ഒപ്പത്തിനൊപ്പമില്ലാത്ത നിന്റെ അതിന്റെ കൂട്ടു ദൈവദാസനെ ഹല്ലേലൂയ കർത്താവിൽ ശ്രേഷ്ഠനെന്ന് നിനക്ക് എണ്ണുവാൻ കഴിയുന്നുണ്ടോ? അവൻ അങ്ങനെയൊക്കെ ക്രിസ്തു നിന്നിലുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കും. യേശു ക്രിസ്തു നിന്നിലില്ലെങ്കിൽ ആമേൻ നീ പഠിച്ചതനുസരിച്ചും നീ പ്രാപിച്ചതനുസരിച്ചും നിന്റെ അവസ്ഥയ്ക്കനുസരിച്ചും നീ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ആമേൻ സ്തോത്രം നിനക്കിതൊന്നും മനസ്സിലാവുകയില്ല. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. നമ്മുടെ കണ്ണുകളടച്ചേ, നമ്മുടെ കണ്ണുകളടച്ചേ. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. അവനെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ, അവനെ കാത്തിരിക്കുന്ന ദൈവമക്കൾ സ്തോത്രം കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ പോവുകയാ. ദൈവവൈദലെ, യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ്, യേശു ക്രിസ്തുവിൻ്റെ സെക്കൻഡ് കമ്മിങ്, അതൊക്കെ സംഭവിക്കുമെന്ന് നീ വിശ്വാസത്തോടെ മനസ്സിലാക്കുന്നുവോ? നിനക്കതിന്മേൽ സംശയമുണ്ടോ? സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷം എഴുതുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിൽ യാതൊരു സംശയമില്ല. അവൻ ദൈവപുത്രനാണ്. അവൻ ഹല്ലേലൂയ മാനവജാതിയെ നിത്യനാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ വന്ന ഏകജാതനായ പുത്രനാണെന്ന് അസന്നിഗ്ധം ശക്തിയുക്തം സംശയമന്യെ വിളിച്ചു പറയുന്ന അപ്പോസ്തലനെ നീ കാണുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ സാഹചര്യങ്ങളെ നീ കണ്ട് ഭാരപ്പെട്ട സംശയത്തിൽ ജീവിക്കുവാനല്ല, നിന്നെ ഇതിൽ നിന്ന് വിടുവിച്ച് നിത്യരാജ്യത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി ആമേൻ നീ ആയി തീർന്ന് മുന്നോട്ട് പോകുവാൻ ഹല്ലേലൂയ ആയിരിക്കണമെന്നുള്ള അവന്റെ ഇഷ്ടമാണ്. ആ ഇഷ്ടം ഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധിയിൽ നിന്റെ നടപ്പിനെ നയിക്കുവാൻ നിനക്ക് കഴിയുന്നുവോ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ കണ്ണുകളടച്ചിട്ട് നമുക്കൊന്ന് ശോധന ചെയ്യാം. ധ്യാനത്തോടുകൂടെ നമുക്ക് ഈ ഗീതത്തിൽ ഹല്ലേലൂയ ധ്യാനിച്ച് പാടുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേലാണോ ഞാൻ പണിയുന്നത്? യേശു ക്രിസ്തു പറഞ്ഞ വാക്കും അപ്പോസ്തോലന്മാർ പരിശുദ്ധാത്മാവിൽ നമുക്ക് ഉപദേശിച്ച് തന്നിരിക്കുന്ന ആ ഡോക്ട്രിൻ, ആ ഉപദേശം, അതനുസരിച്ച് നീ ജീവിക്കുവാൻ വിശ്വാസത്തോടുകൂടെ ദൈവസനിൽ സമർപ്പിച്ചാൽ നിനക്ക് സന്തോഷത്തോടെ മുന്നേറുവാനായി കഴിയും. ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാം. നമുക്കൊരുമിച്ചെന്ന് പാടാം. യേശുവിൻ്റെ അടിസ്ഥാനം. ആ കരങ്ങൾ ഒരു കരം നെഞ്ചത്തോട്ട് വെച്ചിട്ട് ഒരു കരം ഉയരത്തിലേക്ക് വെച്ചിട്ട് നമുക്കൊരുമിച്ച് പറയാം. യേശുവിൻ്റെ അടിസ്ഥാനം ആശ്രയമാവ് നീലത്രേ, അവൻ എന്നെ വഴി നടത്തും, അലയാതെ മാറു ഭൂമിയിൽ, അവൻ എന്നെ വഴി നടത്തും, അലയാതെ മാറു ഭൂമിയിൽ. നീ അലയുവാൻ അവൻ സമ്മതിക്കുന്നില്ല. നമുക്കൊരുമിച്ച് പറയാം. അവൻ എന്നെ വഴി നടത്തും, ആലയാതെ മരുഭൂമിയിൽ, എൻ്റെ ദേശം ഇവിടെ അല്ല, ഈ ലോകം ശാശ്വതമല്ല, എൻ്റെ ദേശം ഈ
ഇവിടെ അല്ല ഈ ലോകം ശാശ്വതമല്ല എനിക്കായിട്ടേശു നായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം എനിക്കായിട്ടേശു നായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം യേശു എൻ്റെ അടിസ്ഥാനം ആശ്രയമാവനിലത്രേ അവനെന്നെ വഴി നടത്തും അലയാതെ മാരുഭൂമി അവനെന്നെ വഴി നടത്തും അലയാതെ മാരു പ്രിയൻ വാനിൽ വരാറായി നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം വിശ്വാസത്തോടെ പറയാം എൻ്റെ പ്രിയൻ വാനിൽ വരാറായി കാഹളങ്ങൾ മുഴങ്ങിടാറായി എൻ്റെ പ്രിയൻ വാനിൽ വരാറായി കാഹളങ്ങൾ മുഴങ്ങിടാറായി ജയക്കോടികൾ സോദരരെ ഉണർന്നിടുവിൻ ഉയർത്തിടം ജയക്കോടികൾ യേശു എൻ്റെ അടിസ്ഥാനം ആശ്രയമാവനിലത്രേ അവനെന്നെ വഴി വാഴി നടത്തും ആലയാതെ മാരുഭൂമി ദൈവവചനം യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥത പരിശുദ്ധാത്മാവ് പാപത്തിൽ നിന്ന് ജയത്തോടെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന വിഷയങ്ങൾ ദൈവവചന പ്രകാരമാണോ നീ ജീവിക്കുന്നത്? അവന്റെ പ്രമാണങ്ങൾ, അവന്റെ കൽപ്പനകൾ, അവന്റെ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ അവൻ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നുവോ എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം, ഒന്ന് പരിശോധിച്ച് നോക്കാം. വിശ്വാസത്തോടെയാണോ ഞാൻ ആരാധിക്കുന്നത്? വിശ്വാസത്തോടെയാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? വിശ്വാസ ജീവിതം എൻ്റെ ജീവിതത്തിൽ വചനത്തിനനുസരിച്ചാണോ? ശോധന ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും പാപങ്ങൾ, സംശയം, കള്ളം പറയുന്നത് സാഹചര്യമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് അവഗണിച്ചു വിടുന്ന വിഷയങ്ങളെ ഒക്കെ വിട്ട് കളഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുത്ത് നീ എഴുന്നേറ്റ് ആ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് വന്നേ പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേകിച്ച് ശരീരത്തിൽ രോഗമുള്ള പ്രിയപ്പെട്ടവർ രോഗമുള്ള ഭാവത്ത് കൈവച്ചാട്ട് നിന്നെ അലട്ടുന്ന അസ്വസ്ഥകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സർവശക്തനായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഈ വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ ജനത്തിനു വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, സംശയമുണ്ടാകുന്ന മണ്ഡലം അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. വിശ്വാസത്തോടുകൂടെ ദൈവവചനപ്രകാരം ദൈവസന്നിധിയിൽ മുന്നേറുവാൻ നിന്റെ ദാസനെ, നിന്റെ പൈതലിനെ, ആ സഹോദരിയെ, ആ സഹോദരനെ കർത്താവ് സഹായിച്ചാട്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജനത്തിൻ്റെ മേൽ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഒരു ജയജീവിതം നയിപ്പാൻ നീ അവരെ സഹായിച്ചാട്ട്. ഈ കഷ്ടതയുടെ നടുവിൽ ഈ കൊറോണ വൈറസ് ഭീതിപ്പെടുത്തി ആമേൻ വല്ലാത്ത അവസ്ഥയിലേക്ക് ആക്കി തീർത്തുകൊണ്ട് ലോകത്തിൽ അങ്ങനെ മുന്നേറുമ്പോൾ ഇതിന് നടുവിൽ സന്തോഷത്തോടെ, വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ പ്രകാരം ക്രിസ്തജീവൻ നയിക്കുവാൻ സമർപ്പിക്കുന്ന നിന്റെ ജനത്തിൻ്റെ മേൽ നിന്റെ ശക്തി പകർന്നു കൊടുത്താട്ട്. ജയജീവിതത്തിന് വേണ്ടി നിന്റെ ജനത്തെ അനുഗ്രഹിച്ചാട്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നിന്റെ മക്കളെ ജയത്തോടെ നീ നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മഹത്വവും മാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു. നിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ സ്റ്റെപ്പ് വെക്കുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിച്ചാട്ട്. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു.
യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ കൂട്ടായ്മയെ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക നമുക്ക് ആശീർവാദം പറഞ്ഞ് കടന്നു പോകാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും നമ്മോട് ഓരോരുത്തരോടും ഭൂമിയിലുള്ള എല്ലാ വിശുദ്ധന്മാരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം ഹല്ലേലൂയാ 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 ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ ഗോഡ് ബ്ലസ് യു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ സ്തോത്രം സ്തോത്രം